നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ ചിന്താജറവും ചില്ലുകുപ്പിയിൽ വെള്ളം കുടിച്ചതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലടക്കം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ചർച്ചകൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ ഒക്കെ ഉയർന്നിരുന്നു. ചിന്ത ഉപയോഗിച്ചത് ബിയർ കുപ്പിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷെ അതിൽ കരിങ്ങാലി വെള്ളമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ചിന്ത രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരം പ്രചരണങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് ചിന്ത ജെറോം പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്നുള്ള ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചത്. സമ്മേളന വേദിയിൽ വെച്ച് CPM നേതാവ് ചിന്ത ജെറോം ഒരു ചില്ലുകുപ്പിയിൽ വെള്ളം കുടിക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ. ക്യാമറ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് കുപ്പി താഴെ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് സമ്മേളന വേദിയിൽ വെച്ച് ചിന്ത കഴിച്ചത് മദ്യമാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും കൊട്ടിഘോഷിക്കപ്പെട്ടത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രചരണമെന്ന് ചിന്ത ജെറോം പറഞ്ഞു. സമ്മേളനത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിരുന്നതിനാൽ വേദിയിൽ കുപ്പികളിൽ ചൂടുവെള്ളമാണ് നിറച്ചു വെച്ചിരുന്നത്. ഇതാണ് ക്യാമറയിൽ പതിഞ്ഞത്. പൊതുവേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ അടുത്തേക്ക് വന്നാൽ ഒന്ന് പതുങ്ങാറുണ്ടല്ലോ, അതുകൊണ്ടാണ് കുപ്പി താഴ്ത്തി വെച്ചത്. അതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നുവെന്നും ചിന്ത ചോദിച്ചു. ഇത്തരം വിവാദങ്ങൾ പണ്ടും ഇന്നും ഇനി നാളെയും ഉയർത്തിക്കൊണ്ടുവരും. പാർട്ടിയെ മോശമായി ചിത്രീകരിക്കാനും പൊതുമധ്യത്തിൽ സംശയമുണ്ടാക്കാനുമാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വിവാദങ്ങൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം. ഇല്ലാത്ത കാര്യങ്ങളാണ് ഇക്കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് മാത്രം കരുതിയാൽ മതിയെന്നും ചിന്ത ജെറോം വ്യക്തമാക്കി. മാത്രമല്ല, ചില്ലുകുപ്പിയെ സംബന്ധിച്ച് തെറ്റായ പ്രചാരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും ചിന്ത ജെറോം പറഞ്ഞു. നിയമ നടപടിയെക്കുറിച്ച് നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ചിന്ത വ്യക്തമാക്കി. വെളുത്ത കുപ്പികൾക്ക് പകരം തവിട്ട് നിറത്തിലുള്ള കുപ്പികളാണ് സമ്മേളന വേദിയിൽ കരിങ്ങാലി വെള്ളം എത്തിച്ചത്. ഇവ ബിയർ കുപ്പികളാണെന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത് ദൗർഭാഗ്യകരമാണെന്നും ചിന്ത പ്രതികരിച്ചു. പാർട്ടിയെ ആക്രമിക്കാനുള്ള മോശപ്പെട്ട ശ്രമമാണ് ഉണ്ടായത്. 3 ദിവസമായി താൻ പാർട്ടി സമ്മേളനത്തിലായിരുന്നു. ബിയർ കുപ്പി വിവാദമായെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ചൂടുവെള്ളം കുപ്പിയിൽ കൊടുത്തതാണ്. പ്രതിനിധികൾക്കും സ്റ്റേജിലുള്ള നേതാക്കൾക്കും ചൂടുവെള്ളം നൽകുന്നതിന് സംഘാടക സമിതി വളരെ മാതൃകാപരമായി കുപ്പി ഉപയോഗിച്ചു. ഇതിൽ എന്താണ് പുതിയ കാര്യം? ആരാണ് ഇത് ചെയ്യാത്തത്? വീടുകളിലും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ കുപ്പിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു അത്ഭുതം തോന്നി എന്നും ചിന്ത പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും ചിന്ത ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ചിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണം. CPM കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവ്വം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നത്. വരുംകാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും. പ്രയോഗത്തിന്റെ പ്രത്യയ ശാസ്ത്ര രൂപമാണ് മാർക്സിസം. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത്. സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്നതെന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർ കുപ്പി പരിഹാസം. പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും ആയില്ല എന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ, അസത്യ പ്രചാരകർ, കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാകണമെന്നും ചിന്ത ജെറോം വ്യക്തമാക്കി.